പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ക്യാൻവ എന്ന ടൂള് നമ്മൾ ഈ ചാനലിൽ കണ്ടിട്ടുള്ളതാണ്. നമുക്ക് ആവശ്യമുള്ള ഡിസൈൻസ് എല്ലാം ഈസി ആയിട്ട് നിർമ്മിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ക്യാൻവ എന്ന് പറയുന്ന ടൂൾ യൂസ് ചെയ്യാം. ഈ ടൂൾ ഇനിയും യൂസ് ചെയ്തിട്ടില്ലാത്തവർ അത് സ്റ്റാർട്ട് ചെയ്യുക. ഈ വീഡിയോയിൽ ഞാൻ ക്യാൻവയിൽ വന്നിരിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഫീച്ചേഴ്സ് ആണ് അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ അത് നമ്മുടെ പെയ്ഡ് പ്ലാൻ, ക്യാൻവയുടെ തന്നെ പെയ്ഡ് പ്ലാനിലാണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നത്. ഫ്രീ പ്ലാനിൽ നമുക്ക് ലിമിറ്റഡ് ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇപ്പം ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ക്യാൻവയുടെ ഒരു പെയ്ഡ് പ്ലാനാണ്. ഈ ഒരു പ്ലാനിനകത്ത് വന്നതിന് ശേഷം എനിക്കിപ്പോൾ ഒരു ഡിസൈൻ ചെയ്യണം. ഡിസൈൻ എന്ന് പറയുന്നത് ഒരു ബർത്ത്ഡേ പോസ്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്തത്. ക്രിയേറ്റ് എ ബർത്ത്ഡേ പോസ്റ്റ് ഫോർ സന്ദീപ്. സന്ദീപിന് വേണ്ടിയിട്ട് ഒരു ബർത്ത്ഡേ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അത് ഞാൻ നേരിട്ട് ഇവിടെ കൊടുക്കുകയാണെങ്കിൽ ഇത് തന്നെ ജനറേറ്റ് ചെയ്ത് തരും. അതായത് ഹാപ്പി ബർത്ത്ഡേ സന്ദീപ് എന്നുള്ള പേരിൽ തന്നെ പോസ്റ്റർ ഉണ്ടാക്കി തരും. നേരത്തെ നമ്മൾ ഒരു ടെംപ്ലേറ്റ് എടുത്ത് എഡിറ്റ് ചെയ്യണമായിരുന്നു, സന്ദീപ് എന്നുള്ള പേരൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണമായിരുന്നു. നമുക്ക് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു മാജിക് ഡിസൈൻ, മാജിക് ഡിസൈൻ എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് ഈ വന്നിരിക്കുന്ന ഡിസൈൻസ്. മാജിക് ഡിസൈൻസ് എന്ന് ഏറ്റവും മുകളിൽ കാണുന്ന ഈ റോയിലുള്ളതെല്ലാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നിർമ്മിച്ചു തന്നിട്ടുള്ള ഡിസൈൻസ് ആണ്. ഓക്കെ, ഹാപ്പി ബർത്ത്ഡേ സന്ദീപ് എന്ന് ഓരോ പോസ്റ്റിനകത്തും കാണാൻ സാധിക്കും. ഇത് ക്യാൻവയുടെ പെയ്ഡ് പ്ലാനിൽ വന്നിരിക്കുന്ന ഒരു ഫീച്ചറാണ്. ഇത് മാജിക് ഡിസൈൻസ് എന്നാണ് പറയുന്നത്. അതുകൂടാതെ താഴേക്ക് നമ്മൾ നോർമലി കാണാറുള്ളത് പോലെ ടെംപ്ലേറ്റ്സ് ഒക്കെ വന്നിരിക്കുന്ന ടെംപ്ലേറ്റ്സിനെ എടുത്തും നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. സെക്കൻഡ് ഫീച്ചറായിട്ട് ഇതിനകത്ത് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കമാൻഡ് കൊടുത്ത് അതിൽ നിന്ന് ഇമേജ് നിർമ്മിച്ചെടുക്കാൻ സാധിക്കും. ഓക്കെ, ക്രിയേറ്റ് ആൻ ഇമേജ് ഓഫ് എ ക്യാറ്റ് സിറ്റിംഗ് ഓൺ എ റൗണ്ട് ടേബിൾ ഇൻ എ റൂം. ഒരു പൂച്ചയുടെ പടം ഉണ്ടാക്കിത്തരാൻ ആവശ്യപ്പെടുകയാണ്. അപ്പോൾ അതിന് നമ്മൾ ക്യാൻവയുടെ ഉള്ളിലേക്ക് വന്നതിന് ശേഷം ക്യാൻവയിൽ നമുക്ക് ആപ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ലഭിക്കും. ഈ ആപ്സ് ഏരിയയിൽ മാജിക് മീഡിയ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. മാജിക് മീഡിയയിൽ വന്ന് നമ്മൾ കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ജനറേറ്റ് കൊടുക്കുമ്പോൾ ഇത് തന്നെ നാല് ഇമേജുകൾ ഉണ്ടാക്കി തരും. അത് നമ്മൾ കൊടുത്ത കമാൻഡിനെ ബേസ് ചെയ്തിട്ടുള്ള ഇമേജുകളാണ്. ഈ ശ്രദ്ധിക്കുക, ഈ ഇമേജുകൾ എന്ന് പറയുന്നത് ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഗൂഗിളിലോ എവിടെയുള്ള ഇമേജുകളല്ല, ഇതിപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിച്ചു തന്നതാണ്. ഓക്കെ, പൂച്ച ഒരു വട്ട മേശയുടെ മേളിലിരിക്കുന്നതിൻ്റെ പടം എനിക്കിപ്പോൾ ഉണ്ടാക്കി തന്നതാണ്. ഒരെണ്ണമല്ല, നാലെണ്ണം ഉണ്ടാക്കി തന്നിട്ടുണ്ട്. കാരണം നമുക്ക് ഏതാണ് ഇഷ്ടപ്പെടുന്നതെന്ന് അറിയത്തില്ല, അതുകൊണ്ടാണ് നാലെണ്ണം ഉണ്ടാക്കി തരുന്നത്. ഇതേപോലെ ഇമേജുകൾ കമാൻഡ് കൊടുത്ത് നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും, യുണീക്ക് ആയിട്ടുള്ള ഇമേജുകൾ. ഇനി വീഡിയോ തന്നെ നിർമ്മിക്കണമെന്നുണ്ടെങ്കിൽ അതും സാധിക്കും. ഞാനിവിടെ ഒരു വീഡിയോ കമാൻഡ് കൊടുത്ത് നിർമ്മിക്കാൻ ശ്രമിക്കുകയാണ്. എ ക്യാറ്റ് ജമ്പിങ് ഡൗൺ ഫ്രം ആൻ അപ്പാർട്ട്മെൻറ്റ്. ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ മുകളിൽ നിന്ന് ചാടുന്ന ഒരു പൂച്ചയുടെ വീഡിയോ വേണം. എന്നൊക്കെ ഇവിടെ വീഡിയോ എന്നുള്ളതാണ് ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഇവിടെ കമാൻഡ് കൊടുക്കുക. കമാൻഡ് കൊടുത്തതിന് ശേഷം ജനറേറ്റ് വീഡിയോ. ഇത് നിർമ്മിക്കുന്നത് റൺവേ എന്ന് പറയുന്ന ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂൾ ഉണ്ട്, റൺവേ ML. അതാണ് ഇതിനെ ബാക്കപ്പ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു എഞ്ചിൻ ഉപയോഗിച്ചാണ് ഇവിടെ വീഡിയോ നിർമ്മിക്കുന്നത്. അപ്പോൾ നമുക്ക് കമാൻഡ് കൊടുത്ത് വീഡിയോസ് നിർമ്മിക്കാനുള്ള ഫംഗ്ഷനും ക്യാൻവയ്ക്കകത്ത് ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുണ്ട്. ഓക്കെ, അത് നിർമ്മിക്കപ്പെടട്ടെ. ആ സമയം കൊണ്ട് ക്യാൻവയിലുള്ള മറ്റ് ചില ഫീച്ചേഴ്സ് നമുക്ക് കാണാം. ഇപ്പോൾ ക്യാൻവയിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഇമേജ് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ പെയ്ഡ് വേർഷനിലേക്ക് വരുവാണെങ്കിൽ ആ ഇമേജിൻ്റെ പുറത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ റിമൂവ് ചെയ്യാൻ ഇവിടെ തന്നെ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് എഡിറ്റ് ഫോട്ടോ കൊടുത്തു കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് റിമൂവർ ടൂൾ, നമുക്ക് മാജിക് ഇറേസർ, മാജിക് എക്സ്പാൻഡിങ് ഇങ്ങനെ പല ടൂൾസും കാണാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ മാജിക് ബാക്ക്ഗ്രൗണ്ട് റിമൂവർ കൊടുക്കുക. ഓക്കെ, ഇമ്മീഡിയറ്റ് ആയിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിക്കഴിഞ്ഞു, നമുക്ക് വേറൊരു ബാക്ക്ഗ്രൗണ്ട് വെക്കാൻ സാധിക്കും. ഇനി മറ്റൊരു നല്ലൊരു ഫീച്ചർ എന്ന് പറയുന്നത്, എനിക്ക് നമുക്ക് ഈ ഒരു ഇമേജിനകത്ത് നിന്ന് എനിക്ക് ആ ഒരു ഒബ്ജക്റ്റിനെ നീക്കി വെക്കണമെങ്കിൽ, ഈ ഇമേജ് ഇവിടെ എടുത്ത് വെക്കുന്ന സമയത്ത് ഇതിനകത്ത് ഈ ഒബ്ജക്റ്റ് ഒബ്ജക്റ്റായിട്ടൊന്നുമില്ല. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം നമുക്ക് മാജിക് ഗ്രാബ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ, അതായത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു ഇമേജിനകത്ത് പിന്നെ നമുക്ക് ആ ഒരു ഒബ്ജക്റ്റിനെ സെപ്പറേറ്റ് ചെയ്ത് തരും. മാജിക് ഗ്രാബ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒബ്ജക്റ്റ് തന്നെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. ആ ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് നീക്കി എങ്ങോട്ട് വേണമെങ്കിലും കൊണ്ടുവന്ന് വെക്കാം. അതേപോലെ തന്നെ ടെക്സ്റ്റ് ഗ്രാബുമാണ്, എഡിറ്റ് ടൂളിൽ ഗ്രാബ് ടെക്സ്റ്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ടെക്സ്റ്റിനെ, ഇതിനകത്തിരിക്കുന്ന ടെക്സ്റ്റുകളെ ഇളക്കിയെടുക്കാൻ സാധിക്കും. അങ്ങനെയുള്ള ടൂൾസ് ഇതിൽ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ മറ്റൊരു ഫീച്ചർ ഇതിനകത്ത് വന്നിരിക്കുന്നത്, ഇപ്പോൾ നമ്മളൊരു പോസ്റ്റർ ഡിസൈൻ ചെയ്യുന്നത് ഇംഗ്ലീഷിലാണെന്ന് ഇരിക്കട്ടെ, ഇത് മലയാളത്തിലേക്ക് ഒറ്റയടിക്ക് മാറ്റണമെങ്കിൽ സാധിക്കും. നമുക്ക് റീസൈസ് ആൻഡ് മാജിക് സ്വിച്ച് എന്ന് പറഞ്ഞ സംഗതി, റീസൈസ് ആൻഡ് മാജിക് സ്വിച്ചിൽ ക്ലിക്ക് ചെയ്തിട്ട് ട്രാൻസ്ലേറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ ലാംഗ്വേജ് ചൂസ് ചെയ്യുക, ഏത് ലാംഗ്വേജിലേക്ക് മാറ്റണം. അപ്പോൾ മലയാളത്തിലേക്ക് മാറ്റണമെങ്കിൽ മലയാളം എന്ന് കൊടുത്തതിന് ശേഷം ട്രാൻസ്ലേറ്റ് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു പോസ്റ്റർ തന്നെ ഇപ്പോൾ മലയാളത്തിലേക്ക് കൺവേർട്ട് ആകുമെന്ന് നമുക്ക് കാണാൻ സാധിക്കും.
ഓപ്പൺ ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് കൊടുത്തു. അത് പുതിയ വിൻഡോ അല്ലാണ്, പഴയത് അതേപടി തന്നെ നിലനിൽക്കുന്നുണ്ട്. മികച്ച കാർ ഇന്ന് വാടകയ്ക്ക്, ഇത് ഓട്ടോമാറ്റിക്കലി ട്രാൻസ്ലേറ്റ് ചെയ്തതാണ്. ഇതിലെ എഡിറ്റബിൾ ആണ്, ഇതിനെ നമുക്ക് വീണ്ടും എന്തെങ്കിലും കറക്ഷൻസ് ചെയ്യണമെങ്കിൽ കറക്ഷൻസ് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ മറ്റൊരു നല്ലൊരു ഫീച്ചർ ആണ് ഇതിനെ റീസൈസ് ചെയ്യാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഇതൊരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ഡയമെൻഷനിലാണ്, ഇതിനെ ഒരു ഇൻസ്റ്റാഗ്രാമിന്റെ ഡയമെൻഷനിലേക്ക് ഒക്കെ മാറ്റണമെങ്കിൽ, ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഡയമെൻഷനിലേക്ക് മാറ്റണമെങ്കിൽ റീസൈസ് ആൻഡ് മാജിക് സ്വിച്ച് എന്ന് പറയുന്ന ഈ ഒരു ടൂളിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ നിന്ന് കസ്റ്റം സൈസ് വേണമെങ്കിൽ ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ഏത് സോഷ്യൽ മീഡിയയുടെ ടൈപ്പിലുള്ളത് വേണോ എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് ചൂസ് ചെയ്യാം. ഇൻസ്റ്റാഗ്രാമിന് വേണോ, ഫേസ്ബുക്ക് കവറിന് വേണോ, ഏതിലേക്ക് ഒറ്റയടിക്ക് മാറ്റണോ എന്നുള്ളത്. ഞാനിവിടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി എന്ന് കൊടുത്തിട്ട് കണ്ടിന്യൂ കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയുടെ ഡയമെൻഷനിലേക്ക് ഇത് റീസൈസ് ചെയ്തിരിക്കുകയാണ്. കോപ്പി ആൻഡ് റീസൈസ് കൊടുത്തപ്പം ഓക്കെ, ഓപ്പൺ യുവർ സ്റ്റോറി, പുതിയൊരു വിൻഡോയിൽ ആ സെയിം സംഗതി തന്നെ ഇവിടെ റീസൈസ് ചെയ്ത് തന്നിരിക്കുകയാണ്. ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയുടെ സ്റ്റൈലിലേക്ക് ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് റീസൈസ് ചെയ്ത് തന്നിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഫങ്ഷൻസ് എല്ലാം ക്യാൻവയിൽ വന്നു കഴിഞ്ഞു. ഇപ്പോൾ ക്യാൻവയുടെ ഫ്രീ പ്ലാനിൽ നിന്ന് പെയ്ഡ് പ്ലാനിലേക്ക് വരാൻ ഒരു മന്ത്ലി ചാർജ് എന്ന് പറയുന്നത് 500 rupees ആണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ സ്ഥിരമായിട്ട് ഡിസൈൻ ചെയ്യുന്നവരാണെങ്കിൽ ഒരു 1 month പ്ലാൻ എടുത്തിട്ട് ഇത് യൂസ് ചെയ്ത് നോക്കുക. യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ ആവശ്യത്തിന് ഡിസൈൻസ് ഒക്കെ ചെയ്തതിന് ശേഷം ആ ഫ്രീ പ്ലാൻ പെയ്ഡ് പ്ലാൻ ഒഴിവാക്കാവുന്ന ആണ്. ഓക്കെ, നേരത്തെ നമ്മൾ കണ്ട വീഡിയോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, വീഡിയോ ഇവിടെ റെഡി ആയിട്ടുണ്ട്, നമുക്കിവിടെ പ്ലേ ചെയ്ത് നോക്കാം. അത് ഒരു ടൂളാണ്, റൺവേ ML എന്ന് പറയുന്ന ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂള് അവൈലബിൾ ആണ്. ഇതിപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ച ഒരു പൂച്ചയാണ്. അത് അപ്പാർട്ട്മെൻ്റ് മുകളിൽ നിന്നൊന്നും ചാടുന്നതായിട്ട് വന്നിട്ടില്ല. ജനറേറ്റ് എഗെയിൻ കൊടുത്ത് നമുക്ക് വീണ്ടും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ടൂൾസ് എല്ലാം ക്യാൻവയിൽ വരികയും ക്യാൻവ വളരെ പവർഫുൾ ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇത് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇതേപോലത്തെ വീഡിയോകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ നടത്താറുള്ള 2 മണിക്കൂർ സൗജന്യ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുക്കുവാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.